എൻആർഇജി വർക്കേഴ്സ് ഫെഡറേഷൻ AITUC സംസ്ഥാന പ്രചരണ ജാഥയുടെ കോഴിക്കോട് ജില്ലയിലെ പര്യടനത്തിന് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. പള്ളിയത്ത് നടന്ന സ്വീകരണ പരിപാടിയിൽ നൂറുകണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികൾ പങ്കെടുത്തു. ജനുവരി 20 തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിലേക്ക് ഫെഡറേഷൻ നടത്തുന്ന മാർച്ചിന്റെ പ്രചരണാർത്ഥമാണ് ജാഥ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ സി രാജീവൻ അധ്യക്ഷത വഹിച്ചു. EK വിജയൻ MLA, ജാഥ ലീഡർ KE അനിമോൻ, ഉപലീഡർ P സുരേഷ് ബാബു, ഡയറക്ടർ V രാജൻ, KP പവിത്രൻ, KK മോഹൻദാസ്, CK ബാബു എന്നിവർ സംസാരിച്ചു. ഈ ജാഥ കൊണ്ട് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെയും പൊതുസമൂഹത്തെയും. ഇന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ച് അവരെ ബോധ്യപ്പെടുത്താനും ആ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിനാവശ്യമായി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഈ വരുന്ന 20-ാം തീയതി നടത്തുന്ന പാർലമെന്റ് മാർച്ചിലേക്ക് അവരെ ക്ഷണിക്കാനുമാണ് ഞങ്ങൾ വന്നത്. പാർലമെന്റിൽ പോകാൻ റെഡിയായവരൊക്കെ വരാം. ഡൽഹിയിലാണ്, നല്ല കൊച്ചുന്ന തണുപ്പുള്ള സമയമാണ് ജനുവരി 20 എന്നെല്ലാം പറയുമ്പോൾ. എന്നാലും ഞങ്ങൾ പോവുകയാണ്, 3-ാം തവണയാണ്. 2013-ലും 2016-ലും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ പാർലമെന്റിന് മുമ്പിലേക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളെ ശക്തമുയർത്തിയ സംഘടനയാണിത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഒരു സംഘടനയുണ്ടെന്നും അവർക്ക് സംഘടനാപരമായ ശക്തിയുണ്ടെന്നും തെളിയിച്ച സംഘടനയാണ് പാർലമെന്റിന്റെ മുമ്പിൽ 2016-ൽ 2013-ൽ. വീണ്ടും 2023 ജനുവരി 20-ാം തീയതി വീണ്ടും പോവുകയാണ്. എന്തിനാണ് ഈ വലിയ കോച്ചുന്ന തണുപ്പത്ത് ഈ സമയം ഞങ്ങൾ തിരഞ്ഞെടുത്തത്? ഈ സമയം തിരഞ്ഞെടുത്തത് രാജ്യത്തിന്റെ പാർലമെന്റിൽ നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെടുന്നത് ഫെബ്രുവരി 2-ാം തീയതിയാണ്. എല്ലാവർക്കും അറിയാം, എല്ലാ വർഷവും പാർലമെന്റിൽ രാജ്യത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെടുന്നത് ഫെബ്രുവരി 2 എന്ന് പറയുന്ന ദിവസത്തേക്കാണ്. അപ്പൊ ഈ വരുന്ന ഫെബ്രുവരി 2-ാം തീയതി നമ്മുടെ രാജ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായ ശ്രീമതി നിർമ്മലാ സീതാരാമൻ പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കും. ആ ബഡ്ജറ്റ് അവതരണത്തിന് മുമ്പ് രാജ്യത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ ആവശ്യമായ ഫണ്ട് ആ ബഡ്ജറ്റിൽ തുക ഇരുത്തണമെന്ന് പറയാനാണ് ഞങ്ങൾ 20-ാം തീയതി പോകുന്നത്. ജില്ലയിലെ ആദ്യ സ്വീകരണം ഈങ്ങാപ്പുഴയിലും തുടർന്ന് മേപ്പയ്യൂർ, പള്ളിയത്ത്, ഇരിങ്ങണ്ണൂർ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിനു ശേഷം കാർത്തികപ്പള്ളിയിൽ സമാപിച്ചു. ചന്ദ്രൻ പുതുക്കുടി, AITUC മണ്ഡലം കമ്മിറ്റി സുനീഷ് കുമാർ, NRAG മണ്ഡലം കമ്മിറ്റി NV കുഞ്ഞിരാമൻ, NRAG വർക്കേഴ്സ് യൂണിയൻ ചെമ്മരത്തൂർ പോസ്റ്റ് ഓഫീസ് ചന്ദ്രി CP, ചെമ്മരത്തൂർ സ്കൂൾ യൂണിറ്റ് പ്രസന്ന P, AITUC ഹോർട്ടികോർപ്പ് ജയേഷ്, CPI വേളം ലോക്കൽ കമ്മിറ്റി സുനിൽ P, NRAG വേളം പഞ്ചായത്ത് കമ്മിറ്റി, NRAG ചെറുകുന്ന യൂണിറ്റ് M സുശീല, പള്ളിയത്ത് MP ലീല, പൂമുഖം PK നാണു, കിസാൻ സഭ ജില്ലാ കമ്മിറ്റി MD രാജൻ, NRAG പെരുവേൽ യൂണിറ്റ് ചന്ദ്രമതി, NRAG പഞ്ചായത്ത് കമ്മിറ്റി ജിഷാട്ടി, NRAG. സമാപന സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി KK ബാലൻ ഉദ്ഘാടനം ചെയ്തു. CM രജി അധ്യക്ഷത വഹിച്ചു. ഉപലീഡർ P സുരേഷ് ബാബു, ഡയറക്ടർ V രാജൻ, P ചിന്നക്കുട്ടൻ, പ്രമീള സുരേഷ്, സീനാ ബോസ്, R സത്യൻ, NM ബിജു, C ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു.